أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرا باسم ربك الذي خلق خلق الانسان من علق يُقْرَأْ وَرَبُّكَ الْأَكْرَمُ الَّذِي عَلَّمَ بِالْقَلَمِ عَلَّمَ الْإِنْسَانَ مَا لَمْ يَعْلَمْ السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد الحمد لله നമ്മുടെ ഖുർആാനിക പഠനത്തിൽ വിശുദ്ധ ഖുർആാൻ സുഹൃത്തുൽ അലക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരായണം നമ്മൾ ശ്രവിക്കുകയുണ്ടായി പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ പറഞ്ഞതിന് ശേഷം പതിവ് പോലെ നമുക്ക് തഫ്സീറിലേക്ക് പ്രവേശിക്കാം അല്പം സുദീർഘമായ ഒരു അദ്ധ്യായമായതിനാൽ വളരെ ചുരുങ്ങിയ പാർട്ട് മാത്രമാണ് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ആദ്യ പൂർണ്ണമായിട്ട് കാണുവാനും നോട്ടെടുക്കുവാനും കൂടുതൽ പഠിക്കുവാനും നമ്മൾ പരിശ്രമിക്കണം ബാറുഖല്ലാ ഹഫീഖും ജസക്ക് മുല്ലോഹിറ സൂറത്തുൽ അലക്കിൻ്റെ പാരായണ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു വിശുദ്ധ ഖുർആൻ എപ്പോൾ നമ്മൾ പാരായണം ചെയ്യുമ്പോഴും അഴുതു ചൊല്ലിയിട്ട് വേണം നിർവഹിക്കാൻ കാരണം ഖുർആൻ കൊണ്ട് എന്തെല്ലാം നമ്മൾ ലക്ഷ്യമാക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ പിശാചിൽ നിന്ന് പൈശാചിക ചിന്തയിൽ നിന്ന് അലസതയിൽ നിന്ന് മടിയിൽ നിന്ന് ചടപ്പിൽ നിന്ന് മടുപ്പിൽ നിന്ന് ഒക്കെ നമ്മൾ രക്ഷപ്പെടണം അതിനാൽ ആവുതുബില്ല ഹിമിന റജീം എന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയാണ് നമ്മൾ നിർവഹിക്കണം ഈ കൊറ എന്ന ഓതുമ്പോൾ കാഫിന് സുക്കൂനാണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഏ ഓറ ബി ഇതിൻ്റെ എന്നതിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക റോ ബിഖ എന്നിടത്ത് റോ ഇൻ്റെ ഉച്ചാരണം അല്ലി എന്നിടത്ത് ദാലല്ല അതുകൊണ്ട് അല്ലദി എന്ന് ഓതരുത് അല്ലി എന്നാണ് ഓതേണ്ടത് ഹൊല ഓഫ് ക്വാഫ് രണ്ടുപേരും ഒരേ പ്ലേസിൽ നിന്നാണ് വരുന്നത് രണ്ടിനെയും മഹ്റജ് ഉച്ചാരണം പുറത്തു വരുന്ന ഒരേ സ്ഥലത്തു നിന്നാണ് അതുകൊണ്ട് എന്നാണ് നമ്മൾ തൊട്ട് മുന്നിൽ സീന് വന്നാൽ أبوك خَلَقَ الْإِنْسَانَ مِنْ عَلَقٌ مِنْ عَلَقٌ عِينٌ قَافٌ عِينٌ قَافٌ يقرأ وَرَبُّكَ الْأَكْرَمْ وَرَبُّكَ الْأَكْرَمْ وَرَبُّكَ الْأَكْرَم അല്ലമ ബിൽ കൊലം അല്ലമ ഐൻ കോഫ് കൊലം ഐൻ സുക്കുൽ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഈ സുഹൃത്ത് ഓതുമ്പോൾ നമ്മൾ പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ടതുള്ളൂ ശ്രദ്ധിച്ച് നമ്മൾ പാരായണം ശരിപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക യൂട്യൂബും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ചിറാഹത്ത് ഭംഗിയാക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഇൻഷാല് അള്ളാഹു സഹായിക്കും ബാറുക്കള്ളഫിക്കും അലഹമില്ല നമ്മൾ സൂറത്തിൻ്റെ തഫ്സീറിലേക്ക് പ്രവേശിക്കുകയാണ് വിശുദ്ധ കുറാൻ തൊണ്ണൂറ്റി ആറാമത്തെ അധ്യായമാണ് സൂറത്തുൽ അലഖ് ഈ സൂറത്തിന് യക്രബിസ്മി റബ്ബിക്കലതി ഹലക്ക് എന്ന ആദ്യത്തെ ആയത്തതിൻ്റെ പേരായിട്ട് പറഞ്ഞിട്ടുണ്ട് ബിസ്മി എന്ന് പേർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തുൽ അലക്ക് എന്നും സൂറത്തിൻ്റെ പേരായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകൻ സർവസ് നമുക്ക് ആദ്യം അവതരിപ്പിച്ച വചനങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്താണ് സൂറത്തുൽ അലക്ക് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ സൂക്തം സ്വാഭാവികമായിട്ടും ആദ്യം അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ സൂറത്തു മക്കിയെയാണ് നബിയുടെ ഹിജറക്കു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട മക്ക കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട അധ്യായമാണ് പത്തൊമ്പത് ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉള്ളത് സൂഹത്ത് മുത്തസിർ സൂഹത്ത് ഫാത്തിഹ ഇവയാണ് ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നുണ്ട് അതിനുള്ള കാരണം നമുക്ക് പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം സൂഹത്തുൽ അലക്കാണോ സൂഹത്ത് മുത്തസിറാണോ അതുപോലെ തന്നെ സൂറത്തു പിന്നെ ഫാത്തിഹയാണോ ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് ഈ മൂന്നിനും പ്രത്യേകതകളുണ്ട് നബീസ് അലൈ വസ്ലാമുക്ക് ആദ്യം അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ സൂറത്തുൽ അലക്കാണ് വിശുദ്ധ ഖുറാൻ്റെ അവതരണം സ്റ്റാർട്ട് ചെയ്യണ സൂറത്ത് അലക്കിലെ ആദ്യത്തെ അഞ്ചായത്തുകൾ കൊണ്ടാണ് എന്നാൽ അതിനുശേഷം വലിയൊരു ഇടവേളക്ക് ഇടവേളയിൽ നിലച്ചു പോയി വ ഖുർആൻ അവതരണം നിലച്ചു പിന്നീട് അവതരിപ്പി ആ ഒരു സ്പേസിന് ശേഷം ബ്രേക്കിന് ശേഷം ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് മുദ്ധസിറാണ് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട പൂർണ്ണമായി ഇറങ്ങിയ അധ്യായം അത് സുഹൃത്തു ഫാത്തിഹ അപ്പോൾ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഫാത്തിഹ എന്ന് പറയാൻ കാരണം ഒരു ചാപ്റ്റർ ഫുൾ ഇറങ്ങിയത് ഫാത്തിയാണ് എന്ന് പറയാൻ കാരണം ഒരു ഗ്യാപ്പിന് ശേഷം ആദ്യം ഇറങ്ങിയത് മുദ്ധസിറാണ് എന്നാൽ ഖുർആാൻ ആദ്യമായി ഇറങ്ങിത്തുടങ്ങിയത് സുഹൃത്തു അലഖ് നമ്മളെ ഈ സുഹൃത്തു കൊണ്ടാണ് അഞ്ചു മാത്രമാണ് അഞ്ച് ആയത്തുകളാണ് ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് ഓക്കേ നാൽപ്പത് വയസ്സായപ്പം നബി സല്ല വസ്ല്ല മക്കയിലെ ജബലുന്നൂറിലെ ഹിറാഗുഹയിൽ ഒറ്റക്കിരിക്ക് പതിവായിരുന്നു അതിലേക്ക് വിരൽ ചൂണ്ടുന്ന നബി അലൈഹി സുല്ലാവിസ്ലമയുടെ ഒരു സ്വപ്നമുണ്ട് റബി ഉല്ല മാസത്തിൽ പ്രവാചിത സല്ലാ അലൈവല് ഇതുപോലത്തെ പിന്നെ ഒരു സ്വപ്നം കാണുകയും നബി സല്ലാ വസ്ലം അതിനുശേഷം അവിടെ തനിച്ചിരിക്കുക പതിവായിരുന്നു ഒരു ആറുമാസത്തിന് ശേഷം റമദാനിലാണ് പ്രവാചകൻ പ്രവാചക സല്ലാ അലൈവലമക്ക് വിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെടുന്നത് നിബുവത്തിൻ്റെ തുടക്കം മക്കയിലെ ജബലനൂറിലെ ഈ ഖാർ ഹിറയിൽ വെച്ചാണ് നബി സല്ലാഹു അലൈവലമ പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ചില പിന്നെ അടയാളങ്ങൾ പ്രവാചകത്വത്തിൻ്റെ അടയാളങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു അതിൽ പെട്ടതാണ് പ്രവാചകൻ പറഞ്ഞ മക്കയിൽ ഒരു കല്ല് എന്നോട് സലാം പറയാറുണ്ട് കാർമേഘം നബി സുല്ലാസ്ലമയ്ക്ക് തണലിട്ട് കൊടുത്തിരുന്നു നബി സല്ലാഹു അലൈഹി ഇലമയുടെ കൊച്ചു കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നബിയുടെ ഹൃദയം പിളർത്ത് മലക്കുകൾ വന്ന് ജംസം കൊണ്ട് കഴുകി വൃത്തിയാക്കി വീണ്ടും നബി നബിസ്വല്ലാഹ് അലൈഹി സ്വലമയെ പഴയ രൂപത്തിലാക്കിയ സംഭവമുണ്ടായത് ഇങ്ങനെ ചില അത്ഭുതങ്ങൾ നബി നബിസ്ഹുഅല സ്വലമയ്ക്ക് കിട്ടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു വേദം മനസ്സിലാക്കിയ ചില പുരോഹിതന്മാർ ഇത് പ്രവാചകത്വത്തിൻ്റെ അടയാളമാണെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു പക്ഷേ പ്രവാചകത്വത്തിൻ്റെ തുടക്കം വഹയിൻ്റെ തുടക്കം നബി സല്ലാ അലമ അള്ളാഹിൻ്റെ ദൂതനായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഖുർആാനിൻ്റെ അവതരണം ആരംഭിക്കുന്ന സമയത്താണ് നബി സല്ലാ അലൈഹി വസ്സലമ വല കവിറഖ് അങ്ങേ തൊട്ട് എല്ലാ ഭാരങ്ങളും നാം ഇറക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നബി നബീസ്വല്ലാസ്സമ്മയുടെ ജീവിതത്തിൻ്റെ നിഭുവത്തിന് ശേഷവും നിഭുവത്തിന് മുമ്പും വിശുദ്ധനായിരുന്നു പ്രവാചകൻ നാട്ടിലുണ്ടായിരുന്ന എല്ലാ അധർമ്മങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും ഷിർക്കിൽ നിന്നും അവരുടെ ആ ഒരു ക്രൂര മനസ്സിൽ നിന്നും പ്രവാചകൻ മുക്തനായിരുന്നു പ്രവാചകൻ സുല്ലമ തനിച്ചിരുന്ന് ഇബാദത്തിൽ കഴിച്ചുകൂട്ടുമായിരുന്നു അങ്ങനെ ഹിറാഗുയിൽ പ്രവാചക അല കഴിച്ചു കൂട്ടുകയാണ് മലക്കു ജിബിറീൽ അലിസ്സലാം സ്വ രൂപത്തിൽ അവതരിപ്പിക്കുകയും പ്രത്യക്ഷപ്പെടുകയും പിന്നീട് മനുഷ്യരൂപം പൂണ്ട് ഇറാഗുഹയിലേക്ക് ഇറങ്ങി വരികയും പ്രവാചയോട് ഇക്ര വായിക്കൂ എന്ന് പറയുകയും ചെയ്തു നബി സുഹുലമ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു മാ അനബി ഖാരി എനിക്ക് വായിക്കാൻ അറിയില്ല വിശുദ്ധ വിശുദ്ധകുലൻ സുഹൃത്തു ജുമായയുടെ രണ്ടാമത്തെ ആയത്ത് സുഹൃത്തു അല്ല അറാഫിൻ അള്ളാഹു പറയുന്നുണ്ട് അതേ ആശയം സുഹൃത്തു അങ്കബുത്തിൽ അള്ളാഹു പറയുന്നുണ്ട് പ്രഭാ ജനസല ഉമ്മയാണ് ഹു വല്ലദി ബാസഫിൽ ഉമ്മയ്യൻ റസൂൽ അമ്മിനും തീർത്തും നിരക്ഷരരായ ഒരു ജനതയിലേക്ക് അവരിൽപ്പെട്ട ഒരു പ്രവാചകനെ നാം അയച്ചിരിക്കുന്നു ഒന്നിയാണ് നിങ്ങളുടെ ദൂതനെന്ന് ബിസത്തുറ സുഹൃത്തെ അറാഫിൽ അള്ളാഹു പറയുന്നുണ്ട് വമാ കുൽ തലൂ മിൻ കബലിഹി മിൻ കിതാബ്ലുത്തു ബി യമീനിക്ക് പ്രവാചകൻ അലൈഹി അലൈസ് ഈ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് വല്ലതും എഴുതുകയോ വായിക്കുകയോ ചെയ്യാൻ കഴിവില്ലാത്ത ആളായിരുന്നു എന്ന് ഖുർആൻ സുഹൃത്തെ അങ്കബൂത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിസുദ്സു പറഞ്ഞു എനിക്ക് വായന അറിയില്ല വായന അറിയില്ലെന്ന് പറയുന്ന സമയത്തൊക്കെയും ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം നബിയെ അണച്ചു മുട്ടി ശ്വാസം മുട്ടിക്കുമാറ് വരിഞ്ഞു മുറുക്കിയിരുന്നു വീണ്ടും കിറത്തിന് ആവശ്യപ്പെട്ടു നബീസ് അല്ലാ വസ്ലം അപ്പോഴും ആവർത്തിച്ചു എനിക്ക് വായന അറിയില്ല കാരണം പ്രവാചകന് വായിക്കാനോ എഴുതാനോ പ്രാപ്തനായിരുന്നില്ല നിരക്ഷരനായിരുന്നു പ്രവാചകൻ സല്ലു അല്ലെ വസ്ലം മൂന്ന് തവണ ആവർത്തിച്ചു അവസാനം ഈ വിശുദ്ധ കുർൻ്റെ ഈ അഞ്ച് ആയത്തുകൾ നബി നബീസുലി വസ്ലമുക്ക് ജിബിലി അലൈഹി സ്വല്ലത്തു വസ്ലാം മോദിക്കൊടുത്തു വഹൈൻ്റെ ആദ്യ അനുഭവത്തിൽ പേടിച്ച് വരച്ച പ്രവാചൻ സുല്ല അലി സ്വലമ ഖദീജ ബിവിയിലേക്ക് വന്നു ഖദീജ ബി വിയോട് ജമ്മിൽ ഉനിയ ഖദീജ എന്നെ പുതപ്പിച്ചു തരൂ എന്ന് പറഞ്ഞു രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത് രാത്രി വെളുത്തപ്പോൾ പ്രവാചകൻ സുല്ലമ ജബലുനൂറിൻ്റെ ശിഖരത്തിൽ നിന്ന് താഴോട്ടിറങ്ങി നമുക്കെല്ലാവർക്കും അറിയാം വളരെ പ്രയാസപ്പെട്ട് കയറി ഒരു സ്ഥലമാണ് നബി തന്നെ ദിവസങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ കൊണ്ടാണ് അങ്ങോട്ട് പോയിരുന്നത് അത് കഴിയുമ്പോൾ വീട്ടിൽ വന്ന് ഭക്ഷണവുമായിട്ട് വീണ്ടും പോകാറാണ് പതിവുണ്ടായിരുന്നത് ആ ജബലി നൂറിൻ്റെ ആ ഹിറാ ഗുഹ നിൽക്കുന്ന ജബലിൽ നിന്ന് താഴോട്ടിറങ്ങി ഖദീജ ഹദീജബിയുടെ അടുക്കൽ വന്നു എന്നെ പുതപ്പിച്ച് തരൂ എന്ന് ആവശ്യപ്പെട്ടു ഹദീജറിയൽ നന പ്രവാചിൻ സല്ലാ അലൈഹി വസ്ലമയ്ക്ക് ഏറ്റവും ആശ്വാസമായി മാറി ജീവിതത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാചകിൻ്റെ കൂടെ നിന്ന് ആശ്വാസം പകർന്നു ആ നല്ല ഭാര്യ ഹദീജറിയൽ നനഹ ഖദീജയുടെ സൗന്ദര്യമല്ല അവരുടെ തൊലിയുടെ വർണ്ണമല്ല അവരുടെ മനസ്സിലുള്ള ആ ഒരു വിശുദ്ധിയും തെളിമയുമായിരുന്നു അവരെ നല്ല ഒരു വ്യക്തിയാക്കിയത് നബി അലൈഹി സ്ലിമെ അവർ ആശ്വസിപ്പിച്ച് പ്രവാചകരെ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല അള്ളാഹു സുബ് ഹാനുഭത്തെ ആരെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല താങ്കൾ നല്ല മനുഷ്യനാണ് താങ്കൾ കുടുംബം ചേർത്തുന്നവനാണ് പാവങ്ങൾക്കും അഗതികൾക്കും അനാഥകൾക്കും വഴിപോക്കലും താങ്കൾ അത്താണിയാണ് അങ്ങനെ നബിയിലുള്ള ചില സൽഗുണങ്ങൾ പറഞ്ഞ് നബി സല്ലാഹുസിമെ ആശ്വസിപ്പിച്ചു അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു വേദപുരോഹിതനായി വറക്കത്ത് മുന്നോഫിൻ്റെ ഇടയ്ക്കിൽ ചെന്നു അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം നബി അലൈഹി വസ്ലമിയുടെ പറഞ്ഞു ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെടുക്കൽ വന്ന നാമൂസ് അതായത് ജിബിരിൽ അലൈഹി സ്ലാമയാണ് താങ്കൾക്ക് പ്രവാചകത്വമാണ് ലഭിച്ചിരിക്കുന്നത് താങ്കൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം താങ്കൾ ഈ പ്രബോധനവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആളുകൾ താങ്കളെ കളവാക്കും ആളുകൾ താങ്കളെ ഉപദ്രവിക്കും ആളുകൾ താങ്കളുടെ ദേശത്ത് നിന്ന് താങ്കളെ പുറത്താക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകും പ്രവാചകൻ ആശ്ചര്യത്തോടെയും പുറത്താക്കുമെന്നൊക്കെ കേട്ടപ്പോൾ അധിക ദുഃഖത്തോടുകൂടിയും അതെല്ലാം കേട്ടു താങ്കളോടൊപ്പം എനിക്കും യുവാവായി ആരോഗ്യത്തോടെ താങ്കൾക്ക് ശക്തി പകരാൻ പറ്റിയെങ്കിലെന്ന് വൃദ്ധനായ ആ പുരോഹിതൻ ആഗ്രഹം പ്രകടിപ്പിച്ച് അവരെ തിരിച്ചുവിട്ടു ഇതാണ് വഹയിൻ്റെ അള്ളാഹു സുബാനുഭത്തെ ആരെ നമ്മിലേക്ക് അവതരിപ്പിച്ച ഏറ്റവും വലിയ റഹ്മത്ത് വിശുദ്ധ ഖുർആൻ നിങ്ങൾ സന്തോഷത്തിന് മറ്റേതു മാർഗം സ്വീകരിച്ചാലും ഇത്രത്തോളം ആവില്ലെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ നമ്മുടെ ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും വിജയത്തിന് കാരണമാകുന്ന കൃത്യമായ വിശ്വാസവും ആചാരവും സ്വഭാവവും പെരുമാറ്റവും പഠിപ്പിച്ചു തരുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണത്തിൻ്റെ തുടക്കം ചരിത്രത്തിൽ ഇവിടെയാണ് തുടക്കം കുറിക്കുന്നത് ഇതോടുകൂടെ നബി അലൈഹി വസ്ലമ നബിയായി പ്രബോധനം ചെയ്യാനുള്ള കൽപ്പന നൽകിക്കൊണ്ട് സോറത്തിൽ മുദ്സ്സിറങ്ങിയതോടുകൂടെ പ്രവാചകൻ സുല്ല വസ്ലമ റസൂലുമായി അപ്പോൾ റസൂലും നബിയുമായി പ്രവാചകൻ സുല്ല വസ്മ മാറുകയാണ് ഇതാണ് വഹയിൻ്റെ തുടക്കം അതിലെ ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല് ഖറ ബിസ്മ റബ്ബിഖല്ല സൃഷ്ടിച്ചവനായ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക ഇ കറ എന്ന് പറഞ്ഞാൽ വായിക്കാനുള്ള കൽപ്പനയാണ് കറ അറ ഉറ നീ വായിക്ക് എന്നാണ് അതിനുള്ള കൽപ്പന എങ്ങനെയാണ് വായിക്കേണ്ടത് ബിഇസ്മിറബിഖ് നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിനാലും സഹായത്തിനാലും താങ്കൾ വായിക്കും ആരാണ് നിങ്ങളുടെ രക്ഷിതാവ് അല്ല സൃഷ്ടിച്ചവനായ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ അള്ളാഹു സുബ്ഹാനുബത്തെ ആല സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വായിക്കാനുള്ള കൽപ്പനയാണ് നബി സാഹു അലൈ വസ്ലമക്ക് ആദ്യമായി വിശുദ്ധ ഖുർആാനിൻ്റെ വഹയ്യൻ്റെ വചനമായി ഇറക്കിയത് ആറായിരത്തി ചില്ലാനം ആയത്തുകളുള്ള ഖുർആാനിൽ ഒരുപാട് വിജ്ഞാനങ്ങളും കൽപ്പനകളുമുള്ള ഖുർആാനിൽ ഒന്നാമത്തെ കൽപ്പന ബിസ്മി ബി റബിഖല സൃഷ്ടിച്ചവനായ നിൻ്റെ നാഥൻ്റെ നാമത്തിൽ താങ്കൾ വായിക്കുക എന്നതാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ആദ്യം അവതരിപ്പിക്കേണ്ട വചനത്തിൽ ആദ്യത്തെ കൽപ്പന നീ വായിക്കുക എന്നതാണ് വായനയുടെ പ്രാധാന്യം അതിൽ നിന്ന് വ്യക്തമാണ് പിന്നെ റബ്ബ് ല്ല ദീ നിൻ്റെ നിന്റെ റബ്ബിൻ്റെ ആ ഒരു പ്രയോഗം ബോധപൂർവമാണ് കാരണം നിൻ്റെ ഇലാഹിൻ്റെ എന്ന് പറഞ്ഞാൽ മക്കത്ത് മുഷിരിക്കുകൾ അംഗീകരിക്കുന്നില്ല ഇലാഹാണ് അള്ളാഹു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതിയപ്പോൾ അറഹ്മാൻ റഹീമുമായ അള്ളാഹനെ ഞങ്ങൾക്ക് പരിചയമില്ലെന്ന് പറഞ്ഞത് കട്ട് ചെയ്യിപ്പിച്ചവരാണ് അവർ അതുകൊണ്ട് തന്നെ റബ്ബ് എന്നതിന് പകരം അള്ളാഹ് എന്നോ ഇലാഹ് എന്നോ ഒക്കെ പ്രയോഗിച്ചിരുന്നെങ്കിൽ അവർ അതിനെ നിഷേധിക്കും അതുകൊണ്ട് തന്നെയാണ് റബ്ബ് എന്നത് അവരും അംഗീകരിക്കുന്ന കാര്യമാണ് ആരാണ് ആകാശഭൂമികളുടെ റബ്ബ് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ് അതുകൊണ്ടാണ് റബ്ബിക എന്ന പ്രയോഗം ബോധപൂർവമാണ് ബിസ്മി റബ്ബിക എന്ന പ്രയോഗം അല്ല സൃഷ്ടിച്ചവനാണ് അവൻ എന്താണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് വ്യക്തമാക്കിയില്ല അത് അതിൻ്റെ കാരണം അള്ളാഹു സുബാനുഭത്തെ ആലയല്ലാത്ത എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ആ ഒരു വിശാലത ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ അല്ല എന്ന് അങ്ങനെ നിരുപാധികം പ്രയോഗിച്ചത് ഒരു പ്രത്യേകത്തിലേക്ക് സൂചിപ്പിക്കാതെ അള്ളാഹു സുഹാനാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അവയ്ക്ക് ഓരോന്നിനും തോത് നിശ്ചയിച്ചതും അവയുടെ എല്ലാം വിധിച്ചു വെച്ചതും കണക്കാക്കിയതുമൊക്കെ അള്ളാഹു സുബാനത്തലയാണ് ഇരുപത്തിയഞ്ചാം അധ്യായം രണ്ടാമത്തായത് മുപ്പത്തി ഒമ്പതാം അധ്യായം സുഹൃത്ത് ജുമറിൻ്റെ അറുപത്തി രണ്ടാമത്തായത്തിലുള്ള പറയുക അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവു അള്ളാഹു രഹസ്യമായ പരസ്യമായ വലുതായ ചെറുതായ എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നാണ് അള്ളാഹു സുബാനത്തല പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ താങ്കൾ വായിക്കുക എന്നാണ് പ്രവാചന അലൈഹി അലൈവലമിയോടുള്ള കൽപ്പന ഇൻസാന മിൻ അവൻ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്തിനെ ഇൻസാന മനുഷ്യനെ മിൻ മിൻക്ക് ഭ്രൂണത്തിൽ നിന്ന് ഭ്രൂണത്തിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടെ ഇൻസാൻ എന്ന് പറഞ്ഞാൽ വർഗമാണ് വർഗ മനുഷ്യരാണ് പ്രഥമ സംബോധി എന്നുള്ളത് കൊണ്ട് അല്ല സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവു എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മനുഷ്യനെ ആ സൃഷ്ടികളിൽ മനുഷ്യനെ പ്രത്യേകം എടുത്തു പറയുകയാണ് മനുഷ്യനെ അള്ളാഹു അലക്കിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു അലക് എന്നത് അലക്കത്തിൻ്റെ ബഹുവചനമാണ് രക്തക്കട്ട എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പദം സൂചിപ്പിക്കുന്നത് അള്ളിപ്പിടിക്കുന്ന അട്ടക്കൊക്കെ അലക്ക എന്ന് പറയും ഒരു മനുഷ്യൻ്റെ പിന്നെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പിന്നെ ശാരീരിക ബന്ധത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ബീജഗണങ്ങൾ പിന്നീട് അലക്കത്തായി മാറുകയാണ് അലക്കത്തായി മാറുകയാണ് ഭ്രൂണത്തിലത് അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഭ്രൂണത്തിൽ അതിൻ്റെ വയസ്സ് നാൽപ്പത് ദിവസമാണ് പിന്നീട് എൺപതാമത്തെ ദിവസത്തിൽ അത് മുനകത്തായി മാറും വായിൽ വെച്ച് ചവച്ചൊരു ഇറച്ചിക്കഷ്ടമായി മാറും പിന്നെ നൂറ്റി ഇരുപതാമത്തെ ദിവസത്തിലാണ് അള്ളാഹു സുഹാനുപത്തെ ആലമലക്കിന് പറഞ്ഞയച്ച് റോഹ ഊതാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അതോടുകൂടെ അയാൾ ഒരു മനുഷ്യനായി മാറുകയാണ് പിന്നീട് ആ കുട്ടി മരണപ്പെട്ടാൽ ഒരു സാധാരണ മനുഷ്യൻ മരണപ്പെടുന്ന എല്ലാ ചിട്ടവട്ടങ്ങളും പാലിക്കേണ്ടതാണ് എന്നതാണ് മുഫസ്സറുകൾ തഫ്സീറിൽ എടുത്തു കൊടുക്കുന്നത് പക്ഷേ അതിനു മുമ്പ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു വസ്തു കുഴിച്ചു മൂടുന്ന പോലെ കുഴിച്ചു മൂടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ മനുഷ്യൻ്റെ ഒരു ഘട്ടമാണല്ലോ സുബാന്തല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്തിന് സൃഷ്ടിപ്പിൻ്റെ ഈ അവസ്ഥയെ സൂചിപ്പിച്ചു എന്നുള്ളതാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പല ഭാഗങ്ങൾ കുറാൻ പ്രയോഗിച്ചിട്ടുണ്ട് നിസാരമായ വെള്ളത്തിൽ നിന്ന് പറഞ്ഞു നൊത്തുഫത്തൻ മീൻ നൊത്തുഫദ്ദീൻ അംഷാജിൻ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് എന്ന് പറഞ്ഞു പല ശൈലിയിൽ ഖുറാൻ പല പ്രയോഗങ്ങൾ നടത്തി മണ്ണിൽ നിന്ന് ഇന്ന് പ്രയോഗിച്ചു ഇതൊക്കെ എന്തിനാണ് ഓരോ സ്റ്റെപ്സും ബോധ്യപ്പെടുത്താൻ വേണ്ടിയും മനുഷ്യ സൃഷ്ടിപ്പിൽ അള്ളാഹു സുബാനുബത്താരുടെ ദൃഷ്ടാന്തം ബോധ്യപ്പെടുത്താൻ വേണ്ടിയും മനുഷ്യൻ ആരാണ് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുമാണ് മനുഷ്യൻ നിസ്സാരമായ ഒരു ഇന്ദ്രിയമായിരുന്നു അല്ലെങ്കിൽ ഒരു മണ്ണായിരുന്നു അങ്ങനെ മനുഷ്യൻ അഹങ്കരിക്കാൻ മാത്രം ആരുമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഖുറാൻ ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയത് അതല്ലാതെ ഒരിക്കലും വൈരുദ്ധ്യമല്ല അള്ളാഹു സുബാനത്തല ഖുറാനിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല കാരണം ഓല ഉഖ്യാനമിന് ലവ കസീറ അള്ളാഹുൻ്റെ പക്കൽ നല്ലായിരുന്നു ഖുർആാനെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു അള്ളാഹോ കഴിവുള്ളവനും അറിവുള്ളവനുമാണ് അവനാണ് എല്ലാറ്റിനെയും സൃഷ്ടാവ് അതുകൊണ്ട് അബദ്ധം ഒരിക്കലും ഉണ്ടാവുകയില്ല ഇവിടെ അല്ലതീ ഖലഖ് സൃഷ്ടിച്ചവൻ എന്ന് കോമൺ ആയിട്ട് പറഞ്ഞു ഹലക്കൽ ഇൻസാന മനുഷ്യന് പ്രത്യേകം പറയുകയും ചെയ്തു എന്തുകൊണ്ട് അത് മനുഷ്യനുള്ള ആദരവാണ് സൃഷ്ടികളിൽ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ആദരവ് ഏറെയാണ് ആദമിൻ്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകം അള്ളാഹു സുഹൃത്തു പിന്നെ ഇസ്രാൻ്റെ ആയത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അക്രം വീണ്ടും അള്ളാഹു ആവർത്തിച്ചു പറയുകയാണ് ഇക്ര താങ്കൾ വായിക്കുക അങ്ങയുടെ രക്ഷിതാവ് അക്രമാണ് ഏറ്റവും വലിയ ഔദാര്യവാനാണ് ഔദാര്യത്തിന്റെ സൂപ്പർ ഡിഗ്രിയാണ് അക്രം അക്രം എന്നത് ഏറെ വിശദീകരിക്കേണ്ട വാക്കാണ് പകരം ചോദിക്കാതെ പകരം ആഗ്രഹിക്കാതെ നൽകുന്നവനാണ് അള്ളാഹു സുബാനോ തല നമ്മൾ ചോദിച്ചത് നൽകുന്നു നമ്മൾ ചോദിക്കാതെ നൽകുന്നു ചോദിച്ചതിലേറെ നൽകുന്നു അള്ളാഹു നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നു യാതൊരുവിധ പാടുകയോ മറ്റെന്തെങ്കിലോ നിശ്ചയിക്കാതെ യഥേഷ്ടംസുഹ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അമ്മത്തിനെ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിനെ തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എന്ന അക്രം എന്നത് അള്ളാഹുൻ്റെ ദത്തിൻ്റെ സിഫത്തായി പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അള്ളാഹു ഏറെ ഔദാര്യവാനാണ് അള്ളാഹു ഏറെ അടിമകളോട് ഔദാര്യം കാണിക്കുന്നവനാണ് എന്നാണ് പറയുന്നത് ആ അള്ളാഹിൻ്റെ നാമത്തിൽ അപ്പോൾ നമ്മുടെ റബ്ബാരാൻ നമ്മുടെ റബ്ബ് അൽ അക്രമാണ് അള്ളാഹിൻ്റെ പ്രവാചകള്ള പറയാണ് നിന്റെ ഔദാര്യവാനായ റബ്ബ് ഇവിടെ ഈ പ്രയോഗം നടത്താൻ ഒരു പ്രത്യേക കാരണം കൂടെ ഉണ്ട് അതെന്താ നബി സലഹ് അലൈഹി വല്ല വായിക്കാൻ പറഞ്ഞപ്പോൾ വായന അറിയില്ല എന്ന് പറഞ്ഞ് താങ്കൾക്ക് വായന അറിയില്ലെങ്കിലും മുമ്പ് എഴുതിയിട്ടില്ലെങ്കിലും അക്രമാണ് അള്ളാഹു അള്ളാഹു ഏറെ ഔദാര്യവാനാണ് അതുകൊണ്ട് താങ്കളെ വായന പഠിപ്പിക്കാൻ താങ്കൾക്ക് ഹൃദ്യസ്ഥമാക്കാൻ അത് താങ്കൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു കഴിവ് നൽകും എന്ന ഒരു പ്രതീക്ഷ കൂടെയാണ് ഈ ഒരു വാക്കിലൂടെ പറയുന്നത് അപ്പോൾ നമ്മുടെ ലൈഫിലും നിത്യജീവിത യാത്രയിലും നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല എന്ന് നാം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും എത്തിപ്പിടിക്കാൻ അത് നൽകാൻ അള്ളാഹു സുഭാനവത്തിലേക്ക് കഴിയും എന്നതാണ് ഈയൊരു വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത് മാത്രവുമല്ല അത് ശരിയുമാണ് കാരണം നബി ബിസർ അള്ളാസമ്മ അതിന് മുമ്പൊന്ന് വായിക്കുകയോ ഒന്നും എഴുതുകയൊന്നും ചെയ്യാത്ത നബി പിന്നീട് ഖുർആാനോ ഓതാൻ തുടങ്ങി വിശദീകരിക്കാൻ തുടങ്ങി ബിസുർ അറസ്സിമ ഹൊ പറയാൻ തുടങ്ങി ആളുകൾക്കിടയിൽ ന്യായവിധി നടത്താൻ തുടങ്ങി അങ്ങനെ പ്രവാചകൻ്റെ ജീവിതത്തിൽ അത് നേരിച്ച് കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറെ അർത്ഥഗർഭമാണ് ഈ ആയത്ത് ഇക്റ ഉറബുക്കൽ അക്രം രണ്ട് തവണ അള്ളാഹു ഇവിടെ ഇക്റ എന്ന് പറഞ്ഞു ഇത് വായനയുടെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത് നമ്മൾ എന്താണ് ഖുർആൻ ആണ് ബിയുടെ ഇക്റ എന്ന് പറഞ്ഞിട്ട് വായിക്കാൻ പറഞ്ഞത് ഖുർആനാണ് അപ്പോൾ ആദ്യത്തെ ഇക്റ വറബുഖൽ അല്ല ദി നിൻ്റെ റബ്ബ് സൃഷ്ടിച്ചവനായ അപ്പോൾ റബൂബിയത്തിനോട് ചേർന്നാണ് ആദ്യത്തെ ഇക്കറവ് വന്നത് പിന്നീട് ഇക്റവ് വറബുക്കൽ അക്രം അല്ലദി അല്ലമ ബിൽ കലം എന്നുള്ളതാണ് ഷെറിനോട് യോജിച്ചിട്ടാണ് രണ്ടാമത്തെ ഇക്റവ് വന്നിട്ടുള്ളത് അതുകൊണ്ട് രണ്ടും ഏറെ പ്രാധാന്യമുള്ളതാണ് അല്ലധി അല്ലമ ബിൽ കലം അവൻ എങ്ങനെയുള്ളവനാണ് അല്ലമ പഠിപ്പിച്ചിരിക്കുന്നു ബിൽ കലം പേന കൊണ്ട് അപ്പോ ഇക്കറ വായിക്കണം വായന പഠിപ്പിച്ചവനാണല്ല എഴുത്ത് പഠിപ്പിച്ചവനാണല്ല പഠനത്തിൻ്റെ ഏറ്റവും വലിയ ഉപകരണമാണ് പേന അല്ലേ പേനയുടെ പേരിൽ കുറാനൊരു അധ്യയന ഉണ്ട് സുഹൃത്തു കലം നൂമിയും കലമിനുള്ളൂ എടുത്ത് സത്യം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒരു മഹത്വത്തെയാണ് അത് അറിയിക്കുന്നത് മാത്രമല്ല പേനയ്ക്ക് വേറെ ഈ മഹത്വങ്ങൾ ഒരുപാടുണ്ട് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് പേനയാണ് അല്ലേ മലക്കുകൾ രേഖപ്പെടുത്തുന്നത് പേന കൊണ്ടാണ് വഹിയെ രേഖപ്പെടുത്തിയത് പേന കൊണ്ടാണ് പിന്നെ ഇസ്ലാം ഇസ്ലാമിൽ എഴുത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എഴുത്ത് പഠിപ്പിക്കാൻ പ്രത്യേകം ആളുകളെ നിയമിച്ചിട്ടുണ്ട് ഉപാദത്ത സ്വാമി തറിയാഹു അലഹുവിനെ അസ്ഹാബ് സുഫയെ എഴുത്ത് പഠിപ്പിക്കാൻ വേണ്ടി നബി സലി സ്വലമ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ എഴുത്ത് പഠിക്കുക വായന പഠിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യമാണ് മുമ്പ് കാലത്തേ ഉള്ള മാധ്യമമാണ് എഴുത്ത് എന്നുള്ളത് എഴുതാനുള്ള ഉപകരണവും എഴുത്തോലകളും മുമ്പ് കാലത്തേ ഉള്ള മാധ്യമങ്ങളാണ് ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളുണ്ടെങ്കിൽ ഇന്നും നമ്മൾ പേനയെ ഡിപ്പെൻഡ് ചെയ്യുന്നു അന്ന് കാലത്തും പേന എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ബദറിലൊക്കെ ബന്ദിയാക്കി പിടിക്കപ്പെട്ടാൽ മോചനദ്രവ്യമായിട്ട് നിശ്ചയിച്ചതിനെ മുസ്ലിങ്ങളെ എഴുത്ത് പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് പോകാം എന്നായിരുന്നു അപ്പോൾ അത്രയും എഴുത്തിനെ തന്നെ ഒരു ഡിമാൻഡാക്കി വെക്കാൻ മാത്രം വാലബിളായിരുന്നു എഴുത്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എഴുത്തും വായനയും അറിവ് നുകരാനുള്ള രണ്ട് മാധ്യമങ്ങളെയാണല്ലോ സുബാന്തല ആദ്യത്തെ വചനങ്ങളിൽ എടുത്തു പറഞ്ഞിരിക്കണത് അല്ല മൽ ഇൻസാന മാല മ്യാലം അല്ല ഇൻസാന അവൻ മനുഷ്യനെ പഠിപ്പിച്ചിരിക്കുന്നു മാലമ്യാലം അവൻ അറിയാത്ത കാര്യങ്ങൾ മനുഷ്യനറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബാനോതല നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചെന്നിരിക്കുകയാണ് മതം പഠിപ്പിച്ചു പഠിപ്പിച്ചെന്നിരിക്കുകയാണ് വിധികൾ പഠിപ്പിച്ചു പഠിപ്പിച്ചെന്നിരിക്കുകയാണ് ഭാഷകളും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചെന്നിരിക്കുകയാണ് എല്ലാ സംഗതിയും അതിൻ്റെ ബി അള്ളാഹു സുബാനത്തിലെ എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു എല്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചതെന്ന് അള്ളാഹു ആണ് ഭാഷകൾ മുഖ്തലിഫുൻ അൽവാനുഹ വ്യത്യസ്തമായ വർഗങ്ങൾ വർണ്ണങ്ങൾ പോലെ വ്യത്യസ്തമായ ഭാഷകൾ അള്ളാഹു സുബാനത്തെ നമുക്ക് പഠിപ്പിച്ചെന്നിരിക്കുകയാണ് നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് എന്താ അറിഞ്ഞിരുന്നത് ഒന്നും അറിയില്ല വല്ലാഹു അഹ്റജക്കുംബുധൂനി ഉം മഹാത്തിക്കും ലാഥ അലമു നശയ്യ ഒന്നും അറിയാത്തവരായിക്കൊണ്ടാണ് മാതൃഗർഭത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നത് നമുക്ക് നാല് ലോകമാണ് ഒന്ന് മാതാവിൻ്റെ ഗർഭം രണ്ട് ഭൂമി മൂന്ന് ബർസഹ് കബർ നാല് പരലോകം അല്ലേ ഇതിൽ ആദ്യത്തെ സ്റ്റേജ് ഉമ്മൻ്റെ ഗർഭത്തിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ വന്നപ്പോൾ ഒന്നും അറിയാത്തവരായിട്ടാണ് വന്നത് പൊട്ടിക്കരയാൻ മാത്രം അറിഞ്ഞവരായിക്കൊണ്ടാണ് നമ്മൾ വന്നത് പക്ഷെ അള്ളാഹു സുബ്ബാത്തല നമുക്ക് അറിവ് നുകരാനുള്ള മാധ്യമങ്ങൾ നൽകി അതെന്താ കാഴ്ചയും ചിന്തയും അള്ളാഹു നൽകി അറിവ് നേടാൻ കേൾക്കണം കാഴ്ച കണ്ണുപയോഗിക്കണം ചിന്ത ഉപയോഗിക്കണം ആ മാധ്യമങ്ങളെല്ലാം നൽകി എന്തിന് ലാൽക്കും നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇതൊക്കെ നൽകിയത് അപ്പോൾ അള്ളാഹു സുബാന്ത്തല ആദ്യത്തെ അഞ്ചു വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് വായിക്കണം സൃഷ്ടിച്ചവനായ നാഥനാണ് നിൻ്റെത് വായിക്കണം നിൻ്റെ സൃഷ്ടാവ് നിന്നെ അലക്കൽ നിന്ന് ഉണ്ടാക്കിയവനാണ് വായിക്കണം നിന്റെ സൃഷ്ടാവ് ഏറ്റവും ഔദാര്യവാനാണ് അതുകൊണ്ട് യാതൊരുവിധ സങ്കോചവും ഇല്ലാതെ താങ്കൾ വായിച്ചു പഠിച്ചു മനസ്സിലാക്കി ഹൃദയസ്ഥമാക്കി ജനങ്ങൾക്ക് പകർന്നു കൊടുക്കണം താങ്കൾക്ക് എന്താണ് അള്ളാഹു പേന കൊണ്ട് എഴുത്ത് പഠിപ്പിച്ചവനാണ് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചവനാണ് അള്ളാഹു അതുകൊണ്ട് താങ്കൾക്ക് വായിക്കാം താങ്കൾക്ക് പഠിക്കാം അള്ളാഹു എല്ലാം പഠിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഈ അഞ്ച് വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആദ്യത്തെ അഞ്ച് വചനങ്ങളായി അള്ളാഹു അവതരിപ്പിച്ചത് ഏറെ അർത്ഥഗർഭമാണ് ആശയസമ്പുഷ്ടമാണ് പഠിക്കുക പകർത്തുക ആറായിരത്തി ചില്ലാനം വചനങ്ങളുടെയും ആശയങ്ങൾ നുകരാൻ വേണ്ടി നാം ആഗ്രഹിക്കുക റബ്ബിനോട് പ്രാർത്ഥിക്കുക منگلو معدھیملیک اللہ نمک تعفیق چیٹے جی بارک اللہ فیکم جزاکم اللہ وخیرہ وسلام علیکم و رحمۃ اللہ وبرکاتہ